മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഇന്നലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ സീനിയർ ഓഫീസേഴ്സിനൊരു ക്ലാസ് ഉണ്ടായിരുന്നു. അതിൽ ഞാൻ വളരെയധികം ധന്യമായിട്ട് പറഞ്ഞ ഒരു വിഷയം, അത് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ വിഷയമാണ്, നല്ലൊരു വരിയാണ്. അടുത്ത കാലത്താണ് ഞാനത് വായിച്ചത്. ഇഫ് യു ആർ സക്സസ്ഫുൾ ഇൻ യുവർ ലൈഫ്, ബിക്കം എ ലീഡർ ആൻഡ് ലീഡ് അതേഴ്സ്. ജീവിതത്തിൽ നിങ്ങൾ വിജയകരമായിട്ട് ജീവിതമാണ് നയിച്ചതെങ്കിൽ മറ്റുള്ളവരെ നയിക്കുക, ലീഡറാവുക. ഇഫ് യു ആർ ഫെയിലിയർ ഇൻ യുവർ ലൈഫ്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഫെയിലിയർ ആണെങ്കിൽ ഗൈഡ് അതേഴ്സ്. നിങ്ങൾക്ക് പറ്റിയ അബദ്ധങ്ങൾ, നിങ്ങൾക്ക് പറ്റിയ തെറ്റുകളും കുറവുകളും മറ്റുള്ളവരെ അറിയിച്ച് അവർക്കതുപോലെയുള്ളത് പറ്റാത്ത വിധത്തിൽ അവർക്ക് മാർഗനിർദ്ദേശം നൽകുക. ലീഡറാവണ്ട, ആദ്യത്തേത് ലീഡറാവുക, രണ്ടാമത്തേതിൽ മാർഗനിർദ്ദേശം നൽകുക. ശരിക്കും മഹാത്മാഗാന്ധിയോട് ആരോ ചോദിച്ചു, അങ്ങയെ മഹാത്മാവ് എന്ന് വിളിക്കാൻ കാരണം എന്താണ്? അദ്ദേഹം പറയുകയും ചെയ്തു, സാധാരണ മനുഷ്യർക്കുള്ളത് മാതിരി ധാരാളം തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും എനിക്കുണ്ടെന്ന് എനിക്കറിയാമെന്ന് മറ്റുള്ളവർക്കറിയാം, അതുകൊണ്ടാണ് അവരെന്നെ മഹാത്മാവെന്ന് വിളിക്കുന്നത്. സാധാരണ മനുഷ്യർക്കുള്ളതുപോലെ തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും എനിക്കുണ്ട് എന്ന് എനിക്കറിയാമെന്ന് മറ്റുള്ളവർക്കറിയാം, അതുകൊണ്ടാണ് അവരെന്നെ മഹാത്മാവെന്ന് വിളിക്കുന്നത്. നല്ലൊരു വരിയാണ്. ഇപ്പോൾ ഓർമ്മിക്കാനുള്ളത്, നമ്മൾ ജീവിതത്തിൽ രണ്ടാണ്, ഒന്നുകിൽ സക്സസ്ഫുൾ അല്ലെങ്കിൽ ഫെയിലിയർ. രണ്ടെണ്ണം അല്ല, ഇതിനിടയ്ക്ക് ഒരെണ്ണവും കൂടിയുണ്ട്. ഇഷ്ടം അനിഷ്ടം മിശ്രം ച ത്രിവിധം കർമ്മഫലം ഭവേത്. കർമ്മത്തിന്റെ ബലം മൂന്ന് വിധത്തിലുണ്ട്. ഇഷ്ടമായിട്ടുള്ള ബലം കിട്ടുക, അനിഷ്ടമായിട്ടുള്ള ബലം കിട്ടുക, മിക്സ്ചർ ആയിട്ടുള്ളത്, കുറച്ചിഷ്ടവും കുറച്ചിഷ്ടവും ഇല്ലാത്തത്. അതുപോലെ നമ്മുടെ ജീവിതത്തിലെ കംപ്ലീറ്റ് ആയിട്ട് സക്സസ്ഫുൾ എന്ന് പറയുന്ന ആൾക്കാരുണ്ടാവില്ല, കംപ്ലീറ്റ് ആയിട്ട് ഫെയിലിയർ എന്ന് പറയുന്നവരും ഉണ്ടാവില്ല. ചിലപ്പോ സക്സസ്ഫുൾനെസ്സിന്റെ അളവ് കുറച്ച് കുറവായിരിക്കും, ഫെയിലിയറിന്റെ അളവ് കുറച്ച് കൂടുതലായിരിക്കും. പ്രൊപ്പോർഷണേറ്റ്ലി ദേ മേ ബി ഡിഫറെന്റ്. എന്നാലും അപ്പൊ നമ്മൾ ചെയ്യാനുള്ളത്, നമ്മൾ ഇന്നലെ വരെ ജീവിച്ചതിൽ സക്സസ്ഫുൾ ആയിട്ടുള്ളതിൽ ലീഡ് ചെയ്യാം, ഫെയിലിയർ ആയിട്ടുള്ളതിൽ ഗൈഡ് ചെയ്യാം. നമുക്ക് പറ്റിയ അബദ്ധങ്ങൾ കേൾക്കാൻ താല്പര്യമുള്ളവരോട് പറയാൻ പാടുള്ളൂ, അല്ലാത്തവരോട് പറയരുത്. നമ്മൾ വന്ന ചില കാര്യങ്ങളൊക്കെ വിവരിച്ചു കൊടുക്കുന്നത് വേറെ ചിലർക്കൊരു ഭാരമാവരുത്, ബേർഡൺ ആവരുത്. പലപ്പോഴും പലരും വരുമ്പോഴത്തേക്കും ചിലരൊക്കെ ഓടിപ്പോകാറുണ്ട്. എന്താ അറിയോ, അയാൾ വന്ന് സംസാരിക്കാൻ തുടങ്ങിയാൽ പിന്നെ തലവേദനയാണ്, നിർത്തില്ല. അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാക്കുന്ന ഒരു തരത്തിലുള്ള എക്സ്പ്ലനേഷനും പാടില്ല. സക്സസ്ഫുൾ ആണെങ്കിലും ബി കെയർഫുൾ അബൌട്ട് എക്സ്പ്ലെയിനിങ്, ഫെയിലിയർ ആണെങ്കിലും ബി കെയർഫുൾ അബൌട്ട് എക്സ്പ്ലെയിനിങ്. ഇനി ഫെയിലിയറിനെ കുറിച്ച് പറയുമ്പോൾ മറ്റുള്ളവന്റെ സിമ്പതി കിട്ടാനായിട്ട് പറയാനും പാടില്ല. ഇന്ന് കേരളത്തിൽ ആരും സിമ്പതി കൊടുക്കാനൊന്നുമില്ല, അനുകമ്പ കൊടുക്കാനൊന്നും ആർക്കും താല്പര്യമൊന്നുമില്ല. താൻ ഫെയിലിയർ ആണെങ്കിൽ തൻ്റെ തലയിലെഴുത്ത്, താൻ സക്സസ് ആണെങ്കിൽ അത് തൻ്റെ കാര്യം എന്നാണ് ജനറൽ ട്രെൻഡ്. അത് തെറ്റൊന്നുമില്ല കേട്ടോ, അവനവൻ്റെ ഇഷ്ടം. ഇപ്പോൾ ഓർമ്മിക്കാനുള്ളത്, നമ്മുടെ ജീവിതത്തിൽ ഈ വിവേകാനന്ദൻ്റെ വരി, ഇപ്പോൾ ഇഫ് യു ആർ സക്സസ്ഫുൾ ഇൻ യുവർ ലൈഫ് ലീഡ് അതേഴ്സ് ആൻഡ് ബിക്കം എ ലീഡർ, ഇഫ് യു ആർ എ ഫെയിലിയർ ഇൻ യുവർ ലൈഫ് ഗൈഡ് അതേഴ്സ് ആൻഡ് ബിക്കം എ ഗൈഡ് ഫോർ അതേഴ്സ് ഇൻ ലേണിംഗ് ആൻഡ് ടീച്ചിങ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ദ ഫെയിലിയേഴ്സ് ഇൻ ദ ലൈഫ്. പക്ഷെ ഓർമ്മിക്കുക, കംപ്ലീറ്റ്ലി സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരില്ല, കംപ്ലീറ്റ്ലി ഫെയിലിയർ ആയിട്ടുള്ള ആൾക്കാരും ജീവിതത്തിൽ ഇല്ല. അപ്പൊ സക്സസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾ അവരെ ലീഡ് ചെയ്യുക, ഫെയിലിയർ ആയിട്ടുള്ള കാര്യങ്ങളിൽ ഗൈഡ് ചെയ്യുക. എന്ത് രസമാണ്! പക്ഷെ വെറുതെ ഇരിക്കരുത്. ഞാൻ ഇന്നലെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ ഓഫീസേഴ്സിനോട് പറഞ്ഞു, ഒരു മിനിറ്റ് വെറുതെ ഇരിക്കരുത്. കർമ്മ തെറപ്പി ആക്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുക. മുട്ടുവേദന ഉണ്ടെങ്കിലും ശരി, നിങ്ങൾ കാര്യമായിട്ട് മുട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, കാൽമുട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ വേദന തന്നെ മാറും. മസിൽ വേദന ഉണ്ടെങ്കിൽ നിരന്തരം നടക്കുക, ബാക്കി കാര്യങ്ങൾ ചെയ്യുക, വേദനയെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക, ആ വേദന മാറും. വേദനയുണ്ടെന്ന് തന്നെ വിചാരിച്ചുകൊണ്ടിരുന്നാൽ ആ വേദന മാറിയില്ല, അതുണ്ട് എന്നുള്ളത് നിങ്ങൾക്കറിയാം. ചെറിയ കുട്ടികളെ കരഞ്ഞാൽ
ചോക്ലേറ്റ് കിട്ടുമെങ്കിൽ അവർ ചോക്ലേറ്റ് വേണമെന്ന് തോന്നുമ്പോൾ ഒക്കെ കരയും. ഇപ്പൊ കാലിൽ വേദനയുണ്ട് എന്ന് ആ വേദന നിങ്ങളെ ഓർമ്മിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേദനയ്ക്ക് ആവശ്യമുള്ള അറ്റൻഷൻ കിട്ടുന്നുണ്ടെങ്കിൽ വേദന പോവില്ല, വേദന കുട്ടികളെ പോലെ കൂടെ ഉണ്ടാവും. വേദനയുണ്ടോ വേദന ഇല്ലയോ എന്നൊന്നും അന്വേഷിക്കാൻ നേരെയില്ല. ഞാനിതാ ഈ വർക്ക് ചെയ്യാൻ പോകണമെന്നൊന്നും ചെയ്തു നോക്കാം. പലപ്പോഴും നിങ്ങൾക്ക് ഭക്ഷണവും ചായയും ബ്രേക്ക്ഫാസ്റ്റും പോലും ഓർമ്മ വരില്ല, അങ്ങനെ വർക്ക് ചെയ്യാം. ഇപ്പൊ ജീവിതത്തിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള മനുഷ്യർ സക്സസ്ഫുൾ ആവാൻ കാരണം ജന്മനാൽ നമ്മുടെ സോണിയാഗാന്ധി അവര് ശരിക്ക് ആ കോൺഗ്രസ് കുടുംബത്തിൽ വന്നതുകൊണ്ട് മാത്രം അവര് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയത്. അല്ലെങ്കിൽ ഇറ്റലിക്കാരിയെ വിളിച്ചിട്ട് ആരെങ്കിലും ഇവിടെ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആക്കോ, രാഹുൽ ഗാന്ധിയെ ഇപ്പൊ പ്രസിഡന്റ് ആക്കി പുതിയതായിട്ട്. അദ്ദേഹത്തിന്റെ പ്രവർത്തനവും സംസാരവും കേട്ട് കഴിഞ്ഞാൽ പലപ്പോഴും എന്താ തോന്നുക എന്നുള്ളത് നിങ്ങൾ തന്നെ ചിന്തിക്കുക. ആ വീട്ടിൽ ജനിച്ചതുകൊണ്ട് മാത്രമല്ലേ അങ്ങനെ ഒരു കോൺഗ്രസ് പ്രസിഡന്റ് ഒക്കെ ആയത്, അല്ലാതെ കഴിവ് കൊണ്ടാ? എത്രയോ കഴിവുള്ളവർ അതിനകത്ത് ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഏതെങ്കിലും വീട്ടിലോ സ്ഥാനത്തിലോ കൊട്ടാരത്തിലോ ജനിച്ചു എന്ന് വരില്ല ബാക്കിയുള്ളവരെ. ഇപ്പൊ പ്രവൃത്തി കൊണ്ട് തന്നെ മനസ്സിലെ ഇച്ഛാശക്തിയും തലച്ചോറിലെ ജ്ഞാനശക്തിയും ശരീരാവയവങ്ങളിലെ ക്രിയാശക്തിയും കൊണ്ട് തന്നെ വേണം ഉയരാൻ. സക്സസ്ഫുൾ ആവാനും അത് തന്നെ വേണം. ഇപ്പൊ ക്രിയേറ്റഡ് സക്സസ്ഫുൾ ആണ്, അതായത് ബെസ്റ്റോഡ് സക്സസ്ഫുൾ അല്ല. അങ്ങ് ആരോപിച്ച അയാളുടെ കലയിൽ ബോൺ വിത്ത് എ ഗോൾഡൻ സ്പൂൺ സിൽവർ സ്പൂൺ ഇൻ ദ മൗത്ത് എന്നൊക്കെ പറയുന്ന മാതിരിയല്ല. ജന്മനാൽ ഇന്ന കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് രാജാവായി, അതാണ് പണ്ടത്തെ കാലത്ത്. ഇപ്പൊ കർമ്മണാലേ രാജാവാകാൻ പറ്റുള്ളൂ, അതുകൊണ്ടാണ് ചായക്കടക്കാരൻ പ്രധാനമന്ത്രി ആയത്. ഇപ്പൊ ഓർമ്മിക്കുക, നമ്മൾ ജീവിതത്തിൽ സക്സസ്ഫുൾ ആണെങ്കിൽ ലീഡ് അതേഴ്സ്. സക്സസ്ഫുൾ ഏതിലൊക്കെയാണോ അതിലൊക്കെ ലീഡ് ചെയ്യാം. ഞാൻ CSIR സയന്റിസ്റ്റായിട്ട് ചാർജ് എടുക്കുന്ന ദിവസം ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ പ്രസിഡന്റായിരുന്ന മാധവ്ജി വന്ന് പറയുകയുണ്ടായി, ആധുനിക ശാസ്ത്രത്തിന്റെ ഉപകരണങ്ങൾ ഉപയോഗിച്ച് പൈതൃകമായിട്ടുള്ള അറിവുകൾ ഗവേഷണം നടത്തി പഠിച്ച് നല്ലതാണെന്ന് തോന്നുന്നത് ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ സാധിക്കണം എന്ന് മാധവ്ജി നേരിട്ട് എന്നോട് പറയുകയുണ്ടായി. പരമേശ്വർജിയും അതേമാതിരി പറയുകയുണ്ടായി, നല്ല നല്ല കാര്യങ്ങൾ സയൻസിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ പഠിച്ച് ലോകത്തോട് പറയണം എന്നുള്ളത്. ഒരു സയന്റിഫിക് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളായിരിക്കണം. ഞാൻ ബാക്കി എവിടെയെങ്കിലുമൊക്കെ ഫെയിലിയർ ആയിരിക്കും, ഇവിടെ ഒരുപക്ഷെ സക്സസ്ഫുൾ ആയിരിക്കും. ഇപ്പൊ എവിടെയാണോ സക്സസ്ഫുൾ അതിൽ ലീഡർ ആവുക, എവിടെയാണോ ഫെയിലിയർ അവിടെ ഗൈഡ് ആവുക, എവിടെയാണോ മിക്സഡ് അവിടെ അനുഭവങ്ങൾ വിവരിച്ചു കൊടുക്കാം. ലീഡർ ആവാനും നിൽക്കണ്ട, ഗൈഡ് ആവാനും നിൽക്കണ്ട, ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുക, പഠിപ്പിക്കുക, ടീച്ചർ ആവുക. അപ്പൊ നമുക്ക് ലീഡർ ഉണ്ട്, ഗൈഡ് ഉണ്ട്, നടുക്ക് ടീച്ചർ ഉണ്ട്. ഇപ്പൊ ലീഡർ, ടീച്ചർ, ഗൈഡ്, ഇത് ഏതാവാൻ സാധിക്കുമോ ആവുക. ഒരു കാര്യം, നിരന്തരം പ്രവർത്തിക്കുക, മരണം വരെ പ്രവർത്തിക്കുക. നമ്മുടെ സമയം, നമ്മുടെ ഊർജം, നമ്മുടെ അറിവ്, നമ്മുടെ കർമ്മശേഷി, നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ പരമാവധി ഉപയോഗിച്ചിട്ട് മുമ്പോട്ട് പോകുക സാധിക്കും. പുതിയ പുതിയ ടെക്നോളജിയും ടെക്നിക്കും ഒക്കെ വികസിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മുടെ ഭാരതത്തിനും നമ്മുടെ ധർമ്മത്തിനും വേണ്ടി ചെയ്യാൻ സാധിക്കുന്നതെല്ലാം ചെയ്യുക. നിങ്ങൾ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ മുസ്ലിമോ ഇടതുപക്ഷോ വലതുപക്ഷോ മധ്യപക്ഷോ ഈശ്വരവിശ്വാസിയോ നിരീശ്വരവാദിയോ യുക്തിവാദിയോ ആരുമാവട്ടെ, അതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല. ഈ രാഷ്ട്രത്തിൻ്റെ സംസ്കാരത്തിനും ഈ രാഷ്ട്രത്തിനും വേണ്ടി പ്രവർത്തിക്കുക. അപ്പൊ നമ്മൾ നമ്മളെക്കുറിച്ച് ചിന്തിക്കില്ല, ഞാൻ എൻ്റേത് എന്നുള്ളതിന് പകരം നമ്മൾ നമ്മളുടേത് എന്നുള്ള രീതിയിലാക്കി പ്രവർത്തിച്ചു നോക്കാം. നല്ല രസാ. ഇപ്പൊ ബിക്കം എ ലീഡർ വേറെവർ യു ആർ സക്സസ്ഫുൾ, ബിക്കം എ ഗൈഡ് വേറെവർ യു ആർ ഫെയിലിയർ, ബിക്കം എ ടീച്ചർ വേറെവർ യു ആർ ഇൻ ബിറ്റ്വീൻ. അർത്ഥം മനസ്സിലായി? ബിക്കം എ ലീഡർ ഇഫ് യു ആർ സക്സസ്ഫുൾ ഇൻ ദ ഏരിയ, ബിക്കം എ ഗൈഡ് ഇഫ് യു ആർ ഫെയിലിയർ ഇൻ ദാറ്റ് ഏരിയ. വിച്ച് സോ എവർ ഏരിയ യു ആർ എ ഫെയിലിയർ, ബിക്കം എ ഗൈഡ്. Become a teacher wherever you are in between. Teacher, success ഉം അല്ല, failure ഉം അല്ല, in between ആണെങ്കിൽ ടീച്ചർ ആവുക. പ്രണാമം, നമസ്കാരം.